നമസ്കാരം. നേർക്ക് നേരിലേക്ക് വീണ്ടും സ്വാഗതം. അഭിമാന നിറവിൽ 60 ആണ്ട് പൂർത്തിയാക്കി നിൽക്കുകയാണ് കേരളം. ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തീവ്ര സ്വഭാവമുള്ള പല ശക്തികൾക്കും കടന്നു കയറാനുള്ള മണ്ണായി കേരളം മാറുന്നു എന്ന ആശങ്ക ഒരു ഭാഗത്തുയരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്ത് കാറിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. കൊല്ലത്തേതിനു പിന്നാലെ മാസങ്ങൾക്ക് ശേഷം ഈ സംഭവം കേരളത്തിൽ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത് തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളുടെയോ അവരുടെ പേരിലോ നടത്തുന്ന പേടിപ്പെടുത്തൽ മാത്രമാണോ? തീവ്രവാദ ബന്ധം സംശയിക്കേണ്ടതുണ്ടോ? ഇത്തരം സൂചനകളെ മുളയിലെ നുള്ളുന്നതിൽ നമ്മളുടെ അന്വേഷണ സംവിധാനങ്ങൾ പാളുകയാണോ? നേർക്കുനേർ വിശദമായി പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ എ എൻ ഷംസീർ CPM നേതാവും MLA യുമാണ്. ശോഭ സുരേന്ദ്രൻ BJP നേതാവ്, എൻ ഷംസുദ്ദീൻ ലീഗ് നേതാവും MLA യുമാണ്. ഒപ്പം സദസ്സും ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ ഷംസീർ, അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധിക്കുന്നത് ശരിയല്ല എന്ന യുക്തി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ആവർത്തിച്ചുണ്ടാകുന്ന ഈ സംഭവങ്ങളുടെ ഗൗരവത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എങ്ങനെ കാണുന്നു? കേരളത്തിലെ സർക്കാർ ഇതിനെ വളരെ ഗൗരവമായി കാണുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഭീകരവാദവും തീവ്രവാദവും കേരളത്തിൻ്റെ മണ്ണിൽ വളരാൻ അനുവദിക്കില്ല. കേരളപ്പർവ്വ ദിനത്തിൽ ഉണ്ടായ സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കൊരു കാര്യം ഇപ്പോൾ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. ശ്രീ ഷംസുദ്ദീൻ, ബേസ് മൂവ്മെൻ്റ് എന്നെഴുതിയ ഒരു പെട്ടി, അക്കലാക്കിൻ്റെ സംഭവം ഉദാഹരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു രേഖ, പക്ഷേ ഒരു സ്ഫോടനം നടത്താൻ പദ്ധതി ഇടുന്നവർ ഇതൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ട് അവിടെ ഇടുമോ എന്നുള്ള സംശയം. പക്ഷേ അതെന്തൊക്കെ ആകട്ടെ, ആരെയും അപായപ്പെടുത്തുക എന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം. ഒന്ന് പേടിപ്പെടുത്തുകയോ ഓർമ്മപ്പെടുത്തുകയോ ഭീതി പരത്തുകയോ ആണ് എന്നത് വ്യക്തമാണ്. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഇത് ഒന്നുകിൽ ഈ ഇങ്ങനെ ഒരു പ്രചരണം, പിന്നെ മലപ്പുറത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്, തീവ്രവാദ സാന്നിധ്യമുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം, അതല്ലെങ്കിൽ തീവ്രവാദികൾക്ക് അവിടെയും വേരുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അവർ നടത്തുന്ന ശ്രമം, രണ്ടായിരുന്നാലും ശരി, അത് ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം ഇതിലാവശ്യമാണ്. ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. രണ്ട് കൂട്ടർക്കും അജണ്ടയുണ്ട്. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഒരു വ്യാജ ബോംബ് ഭീഷണി പോലും ഭീതി പരത്താൻ ശ്രമിക്കുന്നവരുടെ ആദ്യ വിജയമായിട്ട് ചിലപ്പോൾ സേന വിലയിരുത്താറുണ്ട്. കാരണം അതുമൂലമുണ്ടാകുന്ന പരിഭ്രാന്തിയാണ് ഈ ഭീതി പരത്താൻ ശ്രമിക്കുന്നവരുടെ ഏറ്റവും വലിയ നേട്ടം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഭീതി പരത്താൻ വേണ്ടി നടത്തുന്ന ചെറിയ ശ്രമത്തിലേക്ക് ഇതിനെ ചുരുക്കി കാണാൻ തയ്യാറുണ്ടോ? ഒരിക്കലുമില്ല. കാരണം പാനായിക്കുളത്തെ പരിശീലനമുണ്ടായിരുന്നു, വാഗമണ്ണിലെ ഭീകര പരിശീലനമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പരിശീലനം സിദ്ധിച്ച ആളുകളെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ മറ്റൊരു സംസ്ഥാനത്ത് പോയി അവർ ബോംബ് സ്ഫോടനവും ഭീകരവാദ പ്രവർത്തനവും നടത്തിയപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രതികൾക്കിടയിൽ നമ്മുടെ കേരളത്തിൽ ഈ പരിശീലനം കഴിഞ്ഞു പോയ ആളുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തടിയൻ്റെ അവിടെ നസീർ ഉൾപ്പെടെയുള്ള അതിഭീകരന്മാരായിട്ടുള്ള ആളുകൾ അവർ ഇന്ന് ഇതിൻ്റെ പേരിൽ ജയിലിനകത്ത് കഴിയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയുടെ മരുമകളാണ്. പക്ഷെ മലപ്പുറം ജില്ലയിൽ ജൂനിയർ അരുൺകുമാർ സിൻഹ, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് 90കൾക്ക് ശേഷം കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ല സ്ലീപ്പിംഗ് സെല്ലാണ് ഭീകരവാദികളുടെ. മാത്രവുമല്ല, ഭീകരവാദികൾ പൊന്നാനി കടപ്പുറം വഴി ആയുധം ഇറക്കിക്കൊണ്ട് ആ ആയുധം നാടുകാണി ചുരം വഴി രാജ്യത്തിൻ്റെ ഏതു മേഖലയിലേക്കും കടത്തിവിടാൻ സാധ്യതയുണ്ട് എന്ന് അന്നത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ പോലീസ് അധികാരിയുടെ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഈ പറയുന്ന സന്നാഹങ്ങളും ഇത്രമാത്രം ശക്തമായ വേരോട്ടവും തീവ്രവാദത്തിനുണ്ടെങ്കിൽ വെറും പേടിപ്പെടുത്താനുള്ള ഇത്തരം ഒരു ശ്രമത്തിലേക്ക് മാത്രമായി ഒതുങ്ങേണ്ടതാണോ? അല്ല, അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് തരത്തിലാണ് അവരുടെ ഓപ്പറേഷൻ. 21 ആളുകളെ ISന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തപ്പോൾ അതിൽ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ പ്രവർത്തിച്ച ഒരു ടീച്ചർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ സംഭവ വികാസമല്ല കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ 60ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചില തീവ്രവാദികൾക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായി ഇങ്ങനെ ഒരു അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. കൊല്ലത്ത് കളക്ട്രേറ്റിൽ ഉണ്ടായ സംഭവത്തിന് ശേഷം എന്തൊക്കെയാണ് പറഞ്ഞ്, ഇവിടെ സകല ഓഫീസുകളിൽ ഞങ്ങൾ CCTV സ്ഥാപിച്ചോ? ഇല്ല. ഭയാനകമായ കാലാവസ്ഥ ഉണ്ടാക്കാതിരുന്നാൽ ചിലർക്ക് വളരാൻ കഴിയില്ല. കേരളത്തിൽ തീവ്രവാദത്തിന് നല്ലൊരു വേരോട്ടമുണ്ട്. 14 സംസ്ഥാനങ്ങൾക്ക് ഇന്റലിജൻസ് ഹിൻഡ് ഔട്ട് ചെയ്ത കാര്യമാണ് ഇവിടെ സ്ലീപ്പിംഗ് സെൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. കനകമല വിഷയമാവട്ടെ, അല്ല കേരള മാങ്കേ ആസാദി എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സർവകലാശാല വിഷയമാകട്ടെ, അഥവാ
രണ്ട് ദിവസത്തിന് മുമ്പ് മരിച്ചുപോയ 8 സിമി തീവ്രവാദികളുടെ വിഷയമാവട്ടെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു പാർട്ടി അഥവാ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ തീവ്രവാദത്തിന് കണ്ട്യൂസീവ് അഥവാ സപ്പോർട്ടീവായിട്ടുള്ള നിലപാട് മാത്രം എടുക്കുന്നതിൻ്റെ പ്രതിഫലമായിട്ടല്ലേ കേരളത്തിന് 60th കേരള വാർഷികത്തോടൊപ്പം ഇങ്ങനെ ഒരെണ്ണം നേരിടേണ്ടി വന്നത്? സിമി എൻകൗണ്ടർ ഫേക്ക് എൻകൗണ്ടർ ആണെന്ന രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. ഒരു തരത്തിലുള്ള തീവ്രവാദ സംഘടനയെയും ഐതർ ഇസ്ലാമിക് ഓർ ഹിന്ദു തീവ്രവാദികൾ രണ്ടിനെയും ഞങ്ങൾ ന്യായീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ രണ്ടിനും എതിരാണ്. പക്ഷേ എല്ലാം ഒറ്റയടിക്ക് പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ജില്ലയെ പറയട്ടെ, എനിക്ക് ശംസുവിനോട് ഇതിനോട് ചേർത്തുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഇത്തരം സൂചനകൾ കാണുമ്പോൾ അന്വേഷിക്കുക, മുളയിലെ നുള്ളുക ആണല്ലോ. കൊല്ലത്ത് സ്ഫോടനം നടന്നത് 2016 ജൂൺ മാസത്തിലാണ്. ഇതുവരെ പ്രതികളാരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല, ഫലപ്രദമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. പോലീസ് മേധാവിയുടെ കീഴിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ സംഘം ഇപ്പോൾ കൂടുതൽ തെളിവ് തേടി മലപ്പുറത്തേക്ക് പോവുകയാണ്. എവിടെയാണ് പ്രശ്നം? പ്രത്യേകിച്ച് തീവ്രവാദ ബന്ധം ആരോപിക്കുന്ന കേസിനകത്ത് ഒരു പെട്ടെന്ന് ചാടിക്കയറി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിനകത്ത് കൃത്യമായ തെളിവുകൾ, കൃത്യമായ അന്വേഷണം എല്ലാം നടന്ന് മാത്രമേ പിടിക്കാൻ പറ്റൂ. ഇപ്പം നമ്മുടെ മുൻ അനുഭവങ്ങളുണ്ട്, മെക്കാ മസ്ജിദിന് ബോംബ് വെച്ച സംഭവങ്ങൾ, അതുപോലെ ട്രെയിനിന് ബോംബ് വെച്ച സംഭവങ്ങൾ, ഇതൊക്കെ പിന്നീട് ആരാന്ന് തെളിഞ്ഞല്ലോ. സ്വാമി അസീമാനന്ദ, പ്രഗ്യാ സിംഗ് താക്കൂർ, മെക്കാ മസ്ജിദ് ബോംബ് ബ്ലാസ്റ്റിന് പിന്നിൽ മുസ്ലിം തീവ്രവാദി എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നീട് എന്താ ലോകം കണ്ടത്? ലോകം കണ്ടത് അതിന്റെ പിന്നിൽ എടുത്തു ചാടി ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രധാനപ്പെട്ട സംശയം, ഇതിനൊരു സ്വഭാവമുണ്ട്. ഇപ്പൊ ആന്ധ്രയിലെ ചിറ്റൂർ അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും നടന്ന സ്വഭാവത്തിലുള്ള ചില സൂചനകൾ കേരളത്തിൽ വരുമ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇന്റലിജൻസ് ഷെയർ ചെയ്യുക, കേന്ദ്ര ഇന്റലിജൻസ് ഇൻപുട്ട് എടുക്കുക, എന്താണ് ആ കേസിന്റെ സ്റ്റാറ്റസ്? ഇതിപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ അതാകെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല സർക്കാരിന്. ഇതിനകത്ത് പ്രതികൾ പിടിക്കപ്പെടും. കേരളത്തിലെ പോലീസ് ഫോഴ്സിന് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, വളരെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ കെട്ടാതെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അന്വേഷിപ്പിക്കും. ശംസദീ, കൊല്ലത്തെ സംഭവത്തിലുള്ള അന്വേഷണം, ശംസീർ പറയുന്ന യുക്തി അനുസരിച്ച് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എടുത്തു ചാടി നിലപാട് പറയാൻ പറ്റാത്തത് കൊണ്ടാണോ, അതോ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് സമാനമായ സംഭവം ആവർത്തിച്ചത് പോലീസിന്റെ പരാജയമാണോ? പോലീസ് കുറെ കൂടി ജാഗ്രത ഇത്തരം വിഷയങ്ങളിൽ കാണിക്കണം. ഇവിടെ സംഘപരിവാർ ഒരു കൃത്യമായ അജണ്ട നടപ്പാക്കണം. ഇത് ഓരോ കാര്യത്തിലും രാജ്യത്തെ പട്ടാളക്കാരെ നേടുന്ന നേട്ടം പോലും തങ്ങളുടെ രാഷ്ട്രീയ നേട്ടമായി. ഇന്ദിരാജിയുടെ കാലത്ത്, നെഹ്റുവിന്റെ കാലത്ത് ഒക്കെ വലിയ സൈനിക നേട്ടം നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷെ ആരും അത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ആ രീതിയിലുള്ള ഒരു ഒരു ശ്രമം നടക്കുകയാണ്. ഇതിന് മലപ്പുറത്ത് മുമ്പ് ഒരു ഉദാഹരണമുണ്ട്. മലപ്പുറത്ത് ഒരു ശോഭായാത്രയിൽ ഒരു 10-20 കൊല്ലം മുമ്പ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും മലപ്പുറമാണ് ശോഭായാത്രയിൽ ബോംബ് സ്ഫോടനം. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് RSSകാരന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയെന്നാണ്. അപ്പം മലപ്പുറം ഈ ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ല എന്നുള്ള നിലക്ക് അത് വളരെ സെൻസിറ്റീവ് ആക്കാനുള്ള ശ്രമം ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൻ്റെ വാതിൽ ആരോ തീ കൊടുത്തു. താനാളൂരിൽ ഒരു ക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തി. ഇതൊക്കെ ഇതിൻ്റെ ഒന്നും പിന്നെ ആളുകളെ കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ തണുപ്പിച്ചത്. അപ്പോൾ ഞങ്ങളവിടുത്തെ ഒരു ഒരു പ്രബലമായ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ആദ്യം അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തി എന്ന് പറഞ്ഞ കത്തിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവിടെ എത്തിയത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അത് നേരിടരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാധിക്കുക? എവിടെയാണ് ഇവർ കേസുകൾ തെളിയിച്ചിട്ടുള്ളത്? 1971 തലശ്ശേരി കലാപം ഉണ്ടായി. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിലുണ്ടായി. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എന്തേ കേരളത്തിൽ നടപ്പിലാകാത്തിരുന്നത്? പൂന്തുറ കലാപമുണ്ടായി. അരവിന്ദാക്ഷ മേനോൻ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. എന്തേ അരവിന്ദാക്ഷൻ റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ളത്? മാറാടിലെ വിഷയത്തെ ഞാൻ പറയാം. സാമ്പത്തിക സ്രോതസ്, ആയുധം വന്ന വഴി, അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് ഉൾപ്പെടെ ഇതിന് വേണ്ടിയിട്ട് ഭീകരവാദികൾ പണമൊഴുക്കിയിട്ടുണ്ട് എന്നുള്ളത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നീര റാവത്തിന്റെ മൊഴി. അതുപോലെ തന്നെ അതിനെ തുടർന്ന് സംസ്ഥാന തലത്തിന് പുറത്തുള്ള ഗൂഢാലോചനയെ കുറിച്ചുള്ള അന്വേഷണം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ CBI അന്വേഷണത്തിന് വഴങ്ങിയിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ചെയ്തു തീർക്കേണ്ട കടമകൾ ചെയ്തു തീർത്തതിന് ശേഷമായിരിക്കണം അന്വേഷണത്തിന് ആവശ്യപ്പെടേണ്ടത്. കഴിഞ്ഞ കാല കേരള രാഷ്ട്രീയത്തിൽ UDF അഴിമതി കൊണ്ട് തകരുകയും UDFന് തിരിച്ചു വരാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിയന്ത്രിക്കുന്ന CPIM ഇവിടുത്തെ സ്ലീപ്പിംഗ് സെല്ലുകളിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾ വരെ വോട്ട് നൽകിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് ആ കസേരയിലിരിക്കുന്നത്.
തലശ്ശേരി കലാപം മുതൽ ഇങ്ങോട്ടുള്ള സംഭവങ്ങളുടെ തീവ്രവാദ ബന്ധത്തെ താലോലിക്കുന്നതിൽ സ്ലീപ്പിംഗ് സെല്ലുകളെ താലോലിക്കുന്നതിൽ സി പി എമ്മിന്റെ പങ്കിനെ കുറിച്ചാണ് മറുപടി. എന്തായാലും ഒരു കാര്യം പറയാം, തലശ്ശേരിയൊക്കെ പറഞ്ഞു, ഞാൻ ആ നാട്ടുകാരനാണ്. ഇവിടെ ഒരു യഥാർത്ഥ പ്രതികൾ ഒരു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ആർ എസ് എസ് രാജ്യം നടത്തിക്കൊടുക്കുന്ന പ്രവർത്തനം എന്താ? രാഷ്ട്രീയ സ്വയം സേവക ഭീകര സംഘടന. നിങ്ങൾ എന്തെല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആർ എസ് എസ് ഭീകര സംഘടനയാണ്. ആർ എസ് എസ് നടത്തിയ അത്രയും ആക്കണമെന്നും ഇന്ത്യയിലെ തലവും ഇസ്ലാം വിരോധി നടത്തിയില്ല. ആർ എസ് എസ് തന്നെയാണ്. ആർ എസ് എസിനെ ന്യായീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. അപ്പൊ രാഷ്ട്രീയ സ്വയം സേവകം എന്ന് പറയുന്ന ഈ ഭീകര സംഘടന ഉള്ളത് കൊണ്ടാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാമിക തീവ്രവാദം വരുന്നത്. ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത് തലശ്ശേരി കലാപം ഉണ്ടാക്കിയത് ആർ എസ് എസ് ആണ്. എന്താ പറഞ്ഞത്? ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ ഞങ്ങൾ ആരും ഇസ്ലാമിക തീവ്രവാദത്തെ ഒരു നിലക്കും അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. ആ തീവ്രവാദം മതപരമല്ലെന്നും അനിസ്ലാമികമാണെന്നും അത്തരത്തിലുള്ള പ്രവർത്തകന്മാരോട് ഏറ്റുമുട്ടുകയാണ് ഞങ്ങൾ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ NDFകാരുടെ കത്തിക്കിരയായിട്ട് കൊല്ലപ്പെട്ടത് ഞങ്ങളുടെ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ ഇവിടെ എന്ന് കരുതി BJP ബോധപൂർവം സംഘപരിവാറും BJP നടത്തുന്ന ശ്രമങ്ങളെ, ഇപ്പം ഇത്തരം കാര്യങ്ങൾ, ഇവിടെ ഒരു തീവ്രവാദം ഉണ്ട്, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്, അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നവർ മുഴുവനും ഇസ്ലാമിക തീവ്രവാദത്തെ അംഗീകരിക്കുന്നവരാണ് എന്ന് പ്രചരിപ്പിക്കേണ്ട. ഞങ്ങൾ അവരോട് പോരാടുകയാണ്. അതുകൊണ്ട് എനിക്ക് തീർത്ത് പറയാൻ കഴിയും, മലപ്പുറത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ BJP ചില അജണ്ടകളുണ്ട്. ഒരുപക്ഷെ ഇതൊരു റിഹേഴ്സലാണ്, കൊല്ലത്ത് നടത്തിയ റിഹേഴ്സൽ, കുറച്ചുകൂടെ തീവ്രമായിട്ട് മലപ്പുറത്ത് നടത്തി. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് നടന്ന പ്രശ്നത്തിന് ഫലപ്രദമായ രീതിയിൽ അന്വേഷണങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് ഉത്തർപ്രദേശിലുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തിന് കേരളത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അവർക്കറിയാം കേരളത്തിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു പോകാൻ കഴിയുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളതെന്ന് അവർക്കറിയാം. കൊല്ലവും മലപ്പുറവും ഒക്കെ നിലവിലെ അവസ്ഥ പ്രകാരമാണെങ്കിൽ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന് കാരണം ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ച പോലെ 2002 താനൂർ സംഭവം ഉണ്ടായത്, അതിനുശേഷം 2007 തളിക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തിച്ച്, 2010 നിലമ്പൂർ ട്രെയിൻ അട്ടിമറി, ഇതിലൊന്നും പിന്നെ അന്വേഷണം നടന്നു. ഒരു ഭാഗത്തെത്തുമ്പോൾ, പ്രതികളിലേക്ക് എത്തുമ്പോൾ അത് നിന്നു. അതുതന്നെയാണ് കൊല്ലത്തുണ്ടായത്. ഇനി മലപ്പുറത്തും ഉണ്ടാകും. ഇതിനൊക്കെ തുടക്കം മുതലേ അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിച്ചു പോന്നിരുന്നെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുമായിരുന്നു. താല്പര്യങ്ങളാണ്, രാഷ്ട്രീയത്തിനപ്പുറമായ അതീതമായ പല താല്പര്യങ്ങളും ഇതിലുണ്ട് എന്ന് പറയും. എനിക്കിപ്പോൾ തന്നെ പറയാം, NIA വിടുന്നു എന്ന് പറയുന്നു, ഈ മലപ്പുറം കേസ് NIA വിട്ടു എന്ന് പറയുന്നു. NIA വിടേണ്ട ആവശ്യമുണ്ടോ? കേരളത്തിൽ ഇത്രയും ശക്തമായൊരു പിന്നെ ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാവുമ്പോൾ ഇപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന്. എനിക്ക് പറഞ്ഞുകൂടെ പറഞ്ഞു, ഞാനൊരു മലപ്പുറത്തുകാരനാണ്. മലപ്പുറം ഒരു ടാർഗറ്റഡ് പിന്നെ ജില്ല തന്നെയാണ്. കാരണം മലപ്പുറത്തെ ജനങ്ങളെക്കാൾ കൂടുതൽ ആശങ്ക മലപ്പുറത്തിൽ ഇത് പുറത്തുള്ള ആളുകൾക്ക് മലപ്പുറത്തെക്കുറിച്ച് വലിയ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കാർ 100 ഇരട്ടി ഭേദമാണ് കേരളത്തിലെ സമാധാന അന്തരീക്ഷം. ഈ മലപ്പുറത്തുണ്ടായ സംഭവം, കൊല്ലത്തുണ്ടായ സംഭവം ഒരു ചെറിയ രണ്ട് സ്ഫോടനങ്ങളാണ്. ഇതിൽ കൂടുതലുള്ള ബോംബുകൾ കണ്ണൂരിലെ പാർട്ടിക്കാരുടെ കയ്യിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പഴി പറഞ്ഞ യഥാർത്ഥത്തിൽ തീവ്രവാദം ഇവിടെ വളർത്തുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ യാതൊരു കെട്ടുപാടുകളും രാഷ്ട്രീയ പാർട്ടികളോടും ഇല്ലാത്ത ആളുകൾക്ക് ഭീതി ഉണ്ടാകുന്നു. തീവ്രവാദ സംഘടന അവർ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്ത കാര്യത്തിൽ നമ്മളാണ് വലുതായിട്ട് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറയാം. ഇവിടെ പോലീസുണ്ട്, ഭരണകൂടങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടും ആ പോലീസിന് അന്വേഷിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തി കൊടുക്കുക, ഒരു സമയം കൊടുക്കുന്നത്. കേരള പോലീസ് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള എല്ലാ കേസുകൾക്കും ഇനി അവർ വരാതിരിക്കാനും സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റിലീജിയന്റെ കീഴിൽ വരുന്ന ചില NGOസിന് വരുന്ന ഫോറിൻ ഫണ്ടിങ്സ് അന്വേഷിക്കുക, സൈബർ മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ ഒരു പരിമിതി വരെ ഇത് തടയാൻ കഴിയുന്നതാണ്. ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ മുളയിലെ നുള്ളണം, അതൊരു ഭാഗത്ത്. രണ്ട്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്നെങ്കിൽ ശക്തമായ ഇന്റലിജൻസ് സംവിധാനം വേണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തമ്മിൽ വിവരങ്ങൾ ഷെയർ ചെയ്യുകയും തടയുകയും ചെയ്യുക മാത്രമാണ് ഇതിന് പോംവഴി. മാത്രവുമല്ല, ഭീകരവാദ സ്വഭാവമുള്ള വ്യക്തികളോ സംഘടനകളോ കേരളത്തിലുണ്ട് എന്ന വ്യക്തമായ വിവരമുള്ളപ്പോൾ സംസ്ഥാനത്തെ പോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിക്കും തുല്യമായ ഉത്തരവാദിത്വമുണ്ട് ഇവയെ നിരീക്ഷിക്കുക, തടയുക എന്നുള്ളതിൽ. ആ ഭാഗത്തൊരു ഏകോപനം ഇല്ലാതിരുന്നിട്ടുണ്ടോ?
വീഴ്ചയുണ്ടായിട്ടുണ്ടോ രണ്ട് ഭാഗത്തും? കേരളത്തിൽ ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്തരം സംഭവങ്ങളിൽ ഒരു നടപടി കൃത്യമായി ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഗതികേട് കേരളം അനുഭവിക്കില്ലായിരുന്നു. കേരളത്തിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തി കാശ്മീരിന്റെ അതിർത്തി കടന്നുപോയി ഇന്ത്യൻ പട്ടാളവുമായി ഏറ്റുമുട്ടിയിട്ട് മരിച്ചത് ഈ കേരളത്തിൽ നിന്നുള്ള ഭീകരവാദികളാണ്. അത് ചർച്ച ചെയ്തല്ലോ. ആ ഭീകരവാദിയുടെ ഉമ്മ പറഞ്ഞല്ലോ, മകന്റെ മയ്യത്ത് പോലും എനിക്ക് കാണണ്ടായെന്ന്. അല്ല, കണ്ണൂരിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്. അപ്പോ അതല്ലല്ലോ പ്രശ്നം. എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത്? കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കാരണം യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നതിന് പേരിൽ കരഞ്ഞവരാണ്. എന്റെ ചോദ്യം ഞാൻ പറയുന്നത്, അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ എന്നുള്ള അങ്ങനെ ഒരു വ്യത്യസ്തതയും ഇതിനകത്തില്ല. ബോംബ് എവിടെ പൊട്ടിയാലും അതിനെ കുറിച്ച് അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഒരൊറ്റ കേസിലെ പോലും മുഴുവൻ പ്രതികളെ പിടികൂടാൻ ഇവിടുത്തെ സംവിധാനത്തിന് എന്തുകൊണ്ട് സാധിച്ചില്ല? എന്തുകൊണ്ട് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് സാധിച്ചില്ല? അതിനർത്ഥം ഇതിന്റെ ദുരിത ഫലം അനുഭവിക്കുന്നത് ഇവിടെ ഈ മക്കളെ പ്രസവിക്കുന്ന ആളുകളാണ്, അമ്മമാരാണ്. അവർക്ക് ഇതിൽ വേദനയുണ്ട്. അതുകൊണ്ട് ആ അമ്മമാർക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ എടുക്കേണ്ട ഒരു തയ്യാറെടുപ്പ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ കേസ് അന്വേഷിച്ചാൽ എന്താ കുഴപ്പം? ഈ കേസ് ഉൾപ്പെടെയുള്ള ഭീകരവാദ സ്വഭാവമുള്ള കേസുകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കണം എന്നാവശ്യപ്പെടാൻ കേരളത്തിലെ ബഹുമാനായിട്ടും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരു കേസ് പോലും എൻ ഐ എക്ക് കൈമാറാതെ ബി ജെ പിക്ക് മുമ്പും സംസ്ഥാന സർക്കാരുകൾ ഇരുന്നിട്ടില്ല. എൻ ഐ എ അന്വേഷിച്ച കാര്യത്തിലും ഫലപ്രദമായ നടപടികൾ അന്തിമമായി ഇതുവരെ ഉണ്ടായിട്ടില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് ഷെയറിംഗിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? തുല്യ പങ്കാളിത്തം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിക്കില്ലേ? കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയും കേരള ഇന്റലിജൻസ് ഏജൻസിയും ഒരുമിച്ച് നിന്നുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ചില കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. സംസ്ഥാന പോലീസിന്റെ, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനം, ആ പോലീസ് സംവിധാനം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസ്, ആ കേസ് ഒരു ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് അതിൽ തടയുന്നതിൽ, അല്ലല്ല തടയുന്നതിൽ, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ തന്നെയാണ് പലരും ഇന്ന് മരിച്ചു വീണ് കിടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആർക്കും സംശയമില്ല. ഭീകരവാദി ഉണ്ടെങ്കിൽ അവനെ പിടികൂടാനുള്ള സംവിധാനം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കൈയിലുണ്ട്. പ്രത്യേക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമുദായത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരെ ഏറ്റവും ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗിനാണ്. അത് ചെയ്യുന്നുണ്ടെന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും ഈ തീവ്ര നിലപാടുകാരോട് എവിടെയെങ്കിലും സന്ധി ചെയ്യേണ്ട അവസ്ഥ ലീഗിന് വന്നിട്ടുണ്ടോ? തീവ്രവാദം മുസ്ലിം സമുദായത്തിനാണ് ഏറ്റവും കൂടുതൽ നാശം വിതക്കുക. മുസ്ലിം സമുദായത്തിൽ നിന്ന് തീവ്രവാദം ഉണ്ടായാൽ അതിന്റെ ഏറ്റവും കൂടുതൽ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരിക മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ്. അതിന് നമ്മുടെ മുമ്പിൽ കാശ്മീർ ഒരു ഉദാഹരണമാണ്. തീവ്രവാദം കൊണ്ട് ആ ജനത എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദത്തെ ഏറ്റവും നഖശിഖാന്തം എതിർക്കുന്നത് ഞങ്ങളാണ്. ഈ സംഘപരിവാർ ശക്തികൾക്ക് തീവ്രവാദി ഉണ്ടാവണം. തീവ്രവാദി ഉണ്ടായാലേ കണ്ടില്ലേ തീവ്രവാദി കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുള്ളൂ. ഈ തീവ്രവാദികൾക്കോ സംഘപരിവാറും ഉണ്ടാവണം. കണ്ടില്ലേ ഈ നീതി നിഷേധം, അതിനെതിരെ നമ്മൾ ഒന്നിക്കണം. പറയട്ടെ പറയട്ടെ, നമ്മൾ ഒന്നിക്കണം എന്ന് പറയാം. ഇത് പരസ്പര ഒന്നൊന്നിന് വളമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, ഒരു നിലക്കും, പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ കാര്യമാണല്ലോ ചർച്ച ചെയ്യുന്നത്, മലപ്പുറം മാത്രമല്ല ഞങ്ങൾ കേരളവും ദേശീയതയും അതിനപ്പുറത്ത് അന്തർദേശീയമായ മാനവിക കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ വിഷയം സബ്ജക്ട് മാറ്റർ മലപ്പുറമായതുകൊണ്ട് പറയുന്നു. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കാലം ലീഗിൻ്റെ എം എൽ എമാരും സ്വാധീനവും ഭരണവും ഒക്കെ ഉള്ള ജില്ലയാണ്. പക്ഷേ ചില ആളുകൾ അവിടെ ലീഗ് അധികാരത്തിലിരിക്കുമ്പോഴും സമുദായത്തിലെ വരേണ്യ വർഗത്തിന് മാത്രമേ നീതിയുള്ളൂ എന്ന് പറഞ്ഞ് സമുദായത്തിനിടയിൽ നടന്ന പ്രചരണങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ലീഗ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ അവർ ഉയർത്തിയ മുദ്രാവാക്യത്തോട് നിശബ്ദമായി ഇരിക്കേണ്ട അവസ്ഥ ലീഗിന് ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായി പോരാടിയിട്ടുണ്ട്, ഇനിയും പോരാടും, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. മലപ്പുറത്ത് സത്യസരണിയിൽ ഒരു റെയ്ഡ് നടത്താൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുമോ? റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണല്ലോ. മലപ്പുറത്ത് ഗ്രീൻ വാലി സ്ലീപ്പിംഗ് സെൽ എന്ന് പോലീസ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗ്രീൻ വാലിയിൽ ഒരു റെയ്ഡ് നടത്താൻ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കും. സി പി എം മുമ്പോട്ട് വെക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. രണ്ട് വർഗീയതയും ഒരേപോലെ ചെറുക്കേണ്ടതാണ്. അത് പ്രവൃത്തി പഥത്തിൽ എത്തിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അധികാരം. ഇതിനൊരു പ്രത്യേക സംഘം, പ്രത്യേക രീതിയിലുള്ള അന്വേഷണം, കേന്ദ്രവുമായിട്ടുള്ള ഒരു ഒരു ലൈസനിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റലിജൻസ് ഇൻപുട്ട് ഷെയർ ചെയ്ത് മുന്നറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോന്നുള്ള പരിശോധന, ഇത്തരം നടപടികളല്ലേ വിവാദത്തേക്കാൾ ആവശ്യം? ഇപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ നല്ല റിലേഷൻഷിപ്പാണ്, സെൻട്രലും സ്റ്റേറ്റും ഒരു വിഷയമില്ല. പിന്നെ ഇദ്ദേഹം കേന്ദ്ര ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഭീകര പത്താൻകോട്ടിൽ ഭീകരമാക്കണം നടന്നത് എങ്ങനെയാണ്? ഇസ്ലാമിക് ടെററിസം മറ്റ് രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൽ വളരാൻ പറയുന്ന കാര്യങ്ങൾ അവിടുത്തെ രാജാവിൻ്റെ ഭരണത്തിനെതിരെയുള്ള വികാരമാണ് കാണിച്ചാണ്.
ഇന്ത്യയിലേക്ക് എത്തുമ്പം സംഘ് പരിവാറിന്റെ ഭീകരത കാട്ടിയാണ് അവർ വളർത്താൻ ശ്രമിക്കുന്നത്. അതൊരു ഫാക്ടാണ്, അതൊരു ഫാക്ടാണ്. ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്, അല്ല നമ്മളൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്, നവോത്ഥാന നായർ നന്നാക്കിയ നാടിന് ഇതിന് വേരോട്ടമില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന കാലം അതിക്രമിച്ചു. ആശ്വസിക്കേണ്ട കാലമില്ല. ഞങ്ങൾ ഈ പറയുന്ന രണ്ട് ഭീകരതയെയും, ആർ എസ് എസ് ഉയർത്തുന്ന ഹിന്ദു ഭീകരവാദത്തെയും മുസ്ലിം തീവ്രവാദത്തെയും ഒരുപോലെ എതിർക്കും. ഒരു സംശയവും വേണ്ട, ആർ എസ് എസിനെയും എതിർക്കും ഹിന്ദു തീവ്രവാദത്തെയും എതിർക്കും. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ ഈ തർക്കിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഭരണകൂടത്തിനാണ്, അത് നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. തർക്കം മാറ്റിവെക്കുക, ഇത്തരം ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ ഒന്നിച്ച് കൈകോർക്കുക. നേർക്കർ അവസാനിക്കുന്നു, അടുത്ത ആഴ്ച വീണ്ടും. നമസ്കാരം.